നമസ്കാരം. സോഡിയാക് മേഡയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2021 ജനുവരി മാസത്തെ നക്ഷത്രഫലം എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. പൂരോറ്റാതി നക്ഷത്രം ആദ്യം 45 നാഴിക വരുന്നത് കുംഭത്തിലും ശേഷം 15 നാഴിക വരുന്നത് മീനത്തിലുമാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സർവാഭിഷ സ്ഥാനത്ത് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് കാരണം കൊണ്ട് ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. ഇതുവരെ കർമ്മസ്ഥാനത്ത് നിന്നിരുന്ന വ്യാഴമാണ് 11 ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്തേക്ക് വന്നത്. മാത്രമല്ല 2 ഭാവത്തിൽ രക്ഷാസ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനുള്ള യോഗം ദൈവാധീനം വർദ്ധിച്ചത് കാരണം കൊണ്ട് ഭാഗ്യം വർദ്ധിക്കാനുള്ള യോഗവും ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നൊരവസ്ഥയും കർമ്മസംബന്ധമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകാനുള്ളൊരു യോഗവുമാണ്. എന്നാൽ പുരോട്ട നക്ഷത്രത്തിന് 45 നാഴികയിൽപ്പെട്ട കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 12 വ്യാഴം സഞ്ചരിക്കുന്നത് കാരണം കൊണ്ടും 12 ഭാവത്തിൽ ലഗ്നാധിപതി 12 നിൽക്കുന്നത് കാരണം കൊണ്ടും വീട് വിട്ട് നിൽക്കാനിട വരിക. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് അസ്വസ്ഥതകളും പ്രശ്നങ്ങളും അനുഭവിക്കാനിട വരിക. അതുപോലെ തന്നെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ അനുഭവിക്കാനിട വരിക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട്. എന്നാൽ പോലും സഹായ സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല രീതിയിലുള്ള സഹായങ്ങൾ കിട്ടുക, സഹോദര ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കുക. എന്നാൽ തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. കർമാധിപതി ബലവാനായത് കാരണം കൊണ്ട് കർമ്മസംബന്ധമായിട്ട് ഗുണം അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിലും തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുള്ള സമയമാണ്. മാത്രമല്ല 12 ഭാവത്തിൽ സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം ധനാധിപതി ദുരിതസ്ഥാനത്ത് നിൽക്കുന്ന കാരണം കൊണ്ട് ധനനഷ്ടം വരാനുള്ളൊരു യോഗമുണ്ട്. അതുകൊണ്ട് അനാവശ്യമായിട്ട് ധനം ചെലവഴിക്കാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കളവ് പോകാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ധനനഷ്ടത്തിനുള്ളൊരു യോഗം കുംഭക്കൂറുകാർക്ക് കാണുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരം പ്രയോഗിക്കാനായിട്ട് നിർബന്ധിതനാകേണ്ട അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്. ലോണുകളോ മറ്റ് ക്രെഡിറ്റ് സൗകര്യങ്ങളോ ഒക്കെ എളുപ്പത്തിൽ ലഭിക്കാനുള്ളൊരു യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങൾ ആലോചിക്കുകയും നടക്കാനുള്ളൊരു സാധ്യതയും ഒക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ട ബന്ധങ്ങളൊക്കെ വന്നു ചേരാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. ഇത് സുഹൃത്തുക്കളായിട്ടും ബന്ധുക്കളായിട്ടും ഒക്കെ നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ സുഹൃത്ത് വിരോധം, സുഹൃത്തുക്കൾ അകന്നു പോകാനിട വരുന്നൊരവസ്ഥ, അവർ മുഖാന്തരം ധനനഷ്ടം ഉണ്ടാകാനുള്ളൊരു സാധ്യത, ഇങ്ങനെ പല രീതിയിലുള്ള വിഷമങ്ങൾക്ക് യോഗമുണ്ട്. അതുപോലെ ബന്ധുക്കൾക്കും അതുപോലെ എന്തെങ്കിലും രീതിയിൽ വിരോധം കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയൊക്കെ ഉള്ള സമയം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ട് അത് വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം പൂരോറ്റാതി നക്ഷത്രക്കാർ. മേൽപ്പറയപ്പെട്ട ദോഷങ്ങളൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് കാര്യങ്ങൾ ചെയ്യണം. കാരണം വ്യാഴപ്പഴമാണല്ലോ മെയിനായിട്ടുള്ളൊരു ദോഷം. അതുകൂടാതെ കണ്ട് ശനിദോഷ പരിഹാരവും ചെയ്യണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു തടസ്സമില്ലാതെ ഈ ജനുവരി മാസം മുന്നോട്ട് പോകുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.